1978 ലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1978 ഞങ്ങൾ ബി കോമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബി കോം സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ആ സമയത്താണ്, സെക്കൻഡ് ഇയർ, ബി കോം സെക്കൻഡ് ഇയർ. അപ്പം ലാലും അശോകും ഒക്കെ എം ജി കോളേജിൽ പഠിക്കുന്നു, ഞാനത് പ്രൈവറ്റായിട്ടാണ് ബി കോം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് മീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ കോഫി ഹൗസിൽ മീറ്റ് ചെയ്യും. അവിടെ വന്നു കഴിഞ്ഞാൽ സിനിമയുടെ ചർച്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എപ്പോഴും. അശോക് ഇതിൻ്റെ അത് സിനിമയായിട്ട് ബന്ധമുള്ള അശോകിന് മാത്രമേ ഉള്ളൂ. അശോകിൻ്റെ ചേട്ടൻ രാജീവ് നാഥിൻ്റെ പടങ്ങൾ അന്ന് തണലിനും സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡൊക്കെ അദ്ദേഹത്തിന് കിട്ടി. അപ്പം രാജീവ് നാഥിന് മാത്രമേ ഈ രാജീവ് നാഥിന് അശോകിൽ കൂടെ മാത്രമേ നമുക്ക് രാജീവ് നാഥിനെ ഉണ്ടാവും. അപ്പം സൂര്യൻ്റെ മരണം എന്ന് പറഞ്ഞിട്ട് രാജീവ് നാഥിൻ്റെ പടം, അതിൻ്റെ ഷൂട്ടിംഗ് കാണാൻ ഞങ്ങളെല്ലാം കൂടെ പോയി. അപ്പം അവിടുന്ന് ആണ് ഞങ്ങൾക്കൊരു ഇത് കിട്ടുന്നത്, നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് ഒരു പടത്തിൻ്റെ പരിപാടി കാണാൻ. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഫോട്ടോഗ്രാഫിയോട് വലിയ താല്പര്യമാണ്. അപ്പോൾ എൻ്റെ അമ്മാവൻ അദ്ദേഹം ഇപ്പം മദ്രാസിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടറാണ്, ഡോക്ടർ സുകുമാരൻ. അദ്ദേഹം നോർവേ പോയിട്ട് വന്നപ്പോൾ എനിക്കൊരു 8mm ക്യാമറ കൊണ്ട് തന്നു. ശരിക്കും ആ ക്യാമറ കിട്ടിയതാണ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നാർക്കും ഈ 8mm ക്യാമറയൊന്നുമില്ല, അന്ന് ഈ വീഡിയോ ഒന്നുമില്ലാത്ത സമയമാണ്. അപ്പം ഞാനന്ന് ഈ ഫിലിം എടുത്തിട്ട് ഇവിടെ തന്നെ ഇവിടെ ഒരു ഷൂട്ട് ചെയ്യാം, 16mm റിവേഴ്സിബിൾ ഫിലിം ഇട്ടിട്ട് അതിലിവിടെ ഷൂട്ട് ചെയ്യാം. ഇവൻ ലാൽ അപ്പോൾ ആ സമയത്ത് ലാലിനെ വെച്ച് ഈ മോളിയിൽ നിന്ന് ഈ പടിക്കെട്ട് ഇറങ്ങി വരുന്നതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യും. അതൊക്കെ ഇവിടെ പോയി നെഗറ്റീവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പ്രയോജനപ്പെടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് ഈ ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ദിവസം ഒരിടത്ത് കൂടിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ ഒരു സിനിമയുടെ കാര്യം തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടെ ചേർന്നത് ഭാരത് സിനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന തുടങ്ങി. അതായത് ഡോക്യുമെൻ്ററീസ് എടുക്കാം, പിന്നെ ഫീച്ചർ ഫിലിം. ആദ്യം ഡോക്യുമെൻ്ററി എടുക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും. ഫീച്ചർ ഫിലിമിനെ കുറിച്ച് അന്ന് ഞങ്ങൾ ഒന്നും അറിഞ്ഞൂട. അപ്പം അശോകാണ് അതിനുള്ള ഒരു മേൽനോട്ടം, ധൈര്യമൊക്കെ തന്നത് ശരി നമുക്ക് തുടങ്ങാം എങ്ങനെയെങ്കിലും. അപ്പം ഞങ്ങൾ ദിവസവും കാര്യങ്ങൾ സിനിമയുടെ ചർച്ചയൊക്കെ ഉണ്ട്. ഇവിടെ താഴെ നമ്മുടെ മാഞ്ഞാലിക്കുളത്ത് മോഡൽ ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടായിരുന്നു, അവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ്, രഘു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ടിരുന്ന് ദിവസവും ചർച്ച. ശശി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടുണ്ട്, അദ്ദേഹം ഇപ്പം കഥകളൊക്കെ എഴുതും, അശ്വതി തിരുനാളെന്ന് പറഞ്ഞിട്ട് ഇപ്പം കഥയൊക്കെ എഴുതുന്ന ഒരാളാണ്. അപ്പോൾ ശശിയുടെ അതിൽ കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് സിനിമയാക്കാം, അപ്പോൾ എന്തായാലും നമ്മളൊരു സ്ക്രിപ്റ്റൊക്കെ തീർത്ത് വെക്കാം, എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ദിവസവും അവിടെ ചർച്ച. പരിപ്പ് വടയും കാപ്പിയും കുടിച്ച് പിരിയും എന്നുള്ളതല്ലാതെ കൂടുതലൊന്നും മുമ്പോട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ പാച്ചല്ലൂർ ശശി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹം വന്ന് എങ്ങനെയോ ഞങ്ങളുടെ വലയിൽ വന്ന് വീണു. ഒരു നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കോൺടാക്റ്റിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ശശിയും അശോകും കൂടെ ചേർന്നിട്ട് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു പടം, ഇത്ര രൂപയ്ക്കൊരു ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം. അന്ന് എനിക്കൊന്ന് വളരെ ചെറിയ ബഡ്ജറ്റാണ് ഞങ്ങൾ കിട്ടുന്നത്, എനിക്ക് ഓർമ്മയില്ല ബഡ്ജറ്റൊന്നും. അപ്പം ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് അപ്പം അശോകും ശശിയും അത് ഡയറക്റ്റ് ചെയ്യുന്നു, ലാൽ അഭിനയിക്കുന്നു, നമ്മുടെ എസ് കുമാർ ക്യാമറ കുമാർ എന്ന് ചിത്രാഞ്ജലിയിൽ ക്യാമറ അസിസ്റ്റൻ്റായിരുന്നു, കുമാർ ക്യാമറ മാനായിട്ട് ചെയ്യുന്നു. അപ്പോൾ കുമാർ ഞങ്ങളുടെ കൂട്ടത്തിൽ വരുമ്പോൾ കുമാറിന് മാത്രമേ ഉള്ളൂ സിനിമയായിട്ട് കൂടുതൽ ബന്ധമുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ. പിന്നെ ഞങ്ങൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വന്ന ഉള്ളൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അദ്ദേഹം ശ്രീകുമാരൻ നമ്പിയോടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഗോപി സാർ. ഗോപി സാറിന് സിനിമയെക്കുറിച്ച് പറയാം, ബാക്കി ഞങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമില്ല, സിനിമ ഷൂട്ടിംഗ് കണ്ടിട്ടൊന്നുമെന്നുള്ള അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഈ പാച്ചല്ലൂർ ശശി സമ്മതിക്കുകയും ഞങ്ങൾ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സെപ്റ്റംബറിൽ 1978 സെപ്റ്റംബറിൽ ഞങ്ങൾ ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാം. അപ്പോൾ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ, അശോകും ശശിയും ഡയറക്റ്റ് ചെയ്തു, ലാൽ ഞങ്ങൾ എല്ലാവരും ഉത്സാഹ കമ്മിറ്റി ആയിട്ടിങ്ങനെ ലാലിന് അതിൻ്റെ അകത്തൊരു വേഷം വെച്ചത്. അന്നാണ് ലാൽ ആദ്യമായിട്ട് ക്യാമറയെ ഫേസ് ചെയ്യുന്നത്. ലാൽ എനിക്കിന്ന് ഓർമ്മയുണ്ട്, തിരുനോട്ടത്തിലൊരു ഒരു സൈക്കിളിൽ ഒരു മന്ദബുദ്ധിയുടെ ഒരു ക്യാരക്ടറാണ് അഭിനയിച്ചത്, ഒരു സൈക്കിള് ഇങ്ങനെ ചവിട്ടി വന്നിട്ട് മറിഞ്ഞടിച്ച് വീഴുന്നതാണ് ലാലിൻ്റെ ആദ്യത്തെ ഷോട്ട്. അപ്പോൾ ലാലിൻ്റെ മുഖത്ത് ക്ലാപ്പുമൊക്കെ ആയിട്ടുള്ള യോഗ വന്ന് എനിക്കായിരുന്നു. അപ്പോൾ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്നതുകൊണ്ട് ഞാനാണ് അന്ന് ആദ്യമായിട്ട് ക്ലാപ്പ് വെച്ച്, കുമാറായിരുന്നു അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അന്ന് അതായിരുന്നു ഒരു തുടക്കം. പിന്നെ അത് മുഴുവൻ മാറി മറിഞ്ഞ് അശോകും ശശിയായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ച നിലയിൽ എത്തി. പിന്നെ ഞങ്ങൾ പിന്നെ ഈ കൊല്ലത്തെ തിരുവങ്കടം മുതലാളി ഇടപെട്ടിട്ടാണ്
അത് ഞങ്ങൾക്ക് തീർക്കാൻ സാധിച്ചു. ഇതാണ് ലാലിൻ്റെ ആദ്യത്തെ സിനിമയിൽ എത്തിപ്പെടാനുള്ള അനുഭവം.